ശാന്തി. ഇന്ന് നമ്മൾ ആൾറൗണ്ടർ ദാദിയെക്കുറിച്ചുള്ള ലാസ്റ്റ് ഭാഗം പഠിക്കാം. പുഷ്പബെഞ്ചി തന്നെ അനുഭവം കണ്ടിന്യൂ ചെയ്യാണ്. സമയത്തിനനുസൃതമായ മാറ്റങ്ങൾക്ക് ദാദി വിധേയായിരുന്നു. ദാദി എപ്പോഴും തൻ്റെ ഡ്രസ്സ് തലേണയുടെ അടിയിൽ മടക്കി വച്ചിട്ട് അയൺ ചെയ്യാതെ ആ മടക്കി വെച്ച ഡ്രസ്സ് എടുത്തിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ സമയാനുസൃതം കാലം മുന്നോട്ട് നീങ്ങി ഞങ്ങൾ പുതിയ കന്യകമാർ വന്ന സമയത്ത് ദാദി ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവന്നു. ദാദി അയൺ ചെയ്യുമായിരുന്നില്ല, പക്ഷേ ദാദി എന്നോട് പറയുമായിരുന്നു കുട്ടിക്ക് അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് ഒരു കവറിലാക്കി താഴെ തന്നോളൂ, ഞാൻ പുറത്ത് കൊടുത്ത് അയൺ ചെയ്യിപ്പിച്ച് വാങ്ങിത്തരാം. കാരണം ആ സമയത്ത് ബാബയുടെ വീട്ടിലൊരു അയൺ ബോക്സ് പോലും ഇല്ലാത്ത ഒരു കാലമായിരുന്നുവല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സാധനങ്ങളൊന്നും അധികം യജ്ഞത്തിലുണ്ടായിരുന്നില്ലല്ലോ. കാരണം ദാദിക്ക് മനസ്സിലായി ഞാൻ അയൺ ചെയ്യാതെ ഡ്രസ്സ് ധരിക്കില്ല, തലേണയുടെ അടിയിൽ മടക്കി വയ്ക്കുന്ന ഡ്രസ്സ് എനിക്കിഷ്ടമല്ല അങ്ങനെ എടുത്തിടാൻ, എനിക്ക് അയൺ ചെയ്ത ഡ്രസ്സാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കിയിട്ട് ദാദി എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്ത് വാങ്ങിത്തന്നിരുന്നു. അതായത് ദാദി വളരെ ഗുപ്തമായ പാലന നൽകിയിട്ട് എങ്ങനെ കുമാരിമാരെ സന്തുഷ്ടമാക്കി വയ്ക്കണം, പുതിയ തലമുറ അവരുടെ ഇച്ഛകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ എങ്ങനെ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദാദി അവരുടെ പാലന ചെയ്തിരുന്നു. അതായത് ദാദിക്ക് മനസ്സിലായി ഇവരുടെ ഉള്ളിൽ എന്ത് ത്യാഗം ചെയ്യാൻ കഴിയും, ത്യാഗത്തിനുള്ള എത്ര ശക്തിയുണ്ട്, അതേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ദാദിക്ക് മനസ്സിലായി. ഓരോരുത്തരുടെയും നാടി പിടിച്ച് നോക്കുന്നതിൽ ദാദിജി വളരെ പ്രാവീണ്യം നേടിയിരുന്നു. ദാദിജിയിൽ എപ്പോഴും ഞാൻ കണ്ടിരുന്നത് സ്റ്റുഡൻറ് ലൈഫാണ്. രാവിലെ മുതൽ വൈകുന്നത് വരെ വരാന്തയിൽ തന്നെ ഇരിക്കും, അമൃത് വേള മുതൽ അവിടെ ഉണ്ടാവും. അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും കയ്യിൽ ഒന്നുകിൽ മുരളി അല്ലെങ്കിൽ ബാബയുടെ മാഗസിനുകൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും ദാദിയെ മീറ്റ് ചെയ്യാൻ, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, അവർക്ക് ടോളി കൊടുക്കുക, ദൃഷ്ടി കൊടുക്കുക, ജ്ഞാനം പറഞ്ഞു കൊടുക്കുക. ഇതിൽ തന്നെ ഫുൾ ഡേ ദാദിജി ബിസിയായിരിക്കും. അതായത് ദാദിജിയിൽ ഒരിക്കലും ആലസ്യം കാണപ്പെട്ടിരുന്നില്ല, എപ്പോഴും ആക്റ്റീവായിരുന്നു, അലർട്ടായിരുന്നു സദാ. ദാദിജിക്ക് അതേപോലെ ആലസ്യം ബാധിച്ചവരെ ഇഷ്ടവുമായിരുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒഴിവുകഴിവ് പറയുക, അശ്രദ്ധ കാണിച്ച് പോയി കിടന്നുറങ്ങുക, ഇത് ദാദിക്ക് അല്പം പോലും ഇഷ്ടമായിരുന്നില്ല. ആലസ്യത്തിൻ്റെ ഈ സംസ്കാരം എന്നാലോ, കാര്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ ദാദി അവരെക്കുറിച്ച് അന്വേഷിക്കും. വെറുതെ എനിക്ക് ക്ഷീണമാണ്, സുഖമില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവ് പറഞ്ഞ് ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തുന്നവർ, ആലസ്യം ബാധിച്ചവരെ ദാദി ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും ശരിയായ രോഗത്തിൽ ഒരാളെ വിശ്രമിക്കാൻ പോവുകയാണെങ്കിൽ ദാദി തീർച്ചയായിട്ടും അന്വേഷിക്കും, എങ്ങനെയുണ്ട്, മരുന്നെല്ലാം കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് ആവശ്യത്തിന് വിശ്രമമെല്ലാം നൽകിയിരുന്നു. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയ ദാദി ഉടനെ പറയും, ശരി വിശ്രമം കഴിഞ്ഞുവല്ലോ, മരുന്ന് കഴിച്ചുവല്ലോ, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയില്ലേ, ഇനി സേവനം ചെയ്യാൻ തുടങ്ങിക്കോളൂ. പിന്നെ ഞാൻ രോഗിയാണ് എന്നുള്ള ബോധത്തിൽ അവരെ ഇരിക്കാൻ ദാദി സമ്മതിച്ചിരുന്നില്ല.
ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയ അർത്ഥം ഇനി സേവനം ചെയ്യും. ചിലർക്ക് അങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു അസുഖം വന്ന് രണ്ടോ മൂന്നോ ദിവസം റെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു പനി വന്നു കുറച്ച് ഇത്തിരി റെസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ ഒരു ഒഴിവൊഴിവാക്കിയിട്ട് ഒരു ദിവസത്തെ റെസ്റ്റ് ഒരാഴ്ചയാക്കി മാറ്റും. മടിയുള്ളവരങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും കഴിഞ്ഞ് ഹീലാവാൻ ചിലപ്പോൾ ഒരാഴ്ച മതിയാവും, പത്ത് ദിവസം മതിയാവും. ചിലർ അതിൻ്റെ പേരിൽ അയ്യോ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞാലും എഴുന്നേറ്റിട്ടൊരു കാര്യവും ചെയ്യില്ല. ആലസ്യം ബാധിച്ചവരങ്ങനെയാണല്ലോ. ആർക്കാണോ അധ്വാനിക്കാൻ ഇഷ്ടമില്ലാത്തത്, പ്രയത്നിക്കാൻ താല്പര്യമില്ലാത്തവർ, അവരെന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. പറയാറുണ്ടല്ലോ, മോങ്ങാനിരുന്ന നായയുടെ തലയിലൊരു തേങ്ങ വീണാൽ എങ്ങനെയുണ്ടാവും, കുറച്ചും കൂടി അത് മോങ്ങും. അപ്പോൾ അവർക്ക് അസുഖം ഒരു കാരണം മാത്രമാണ്, എന്തെങ്കിലും ആലസ്യം ബാധിച്ചവർക്ക് അതിൻ്റെ പേരിൽ പിന്നെ ഒന്നും ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ തന്നെ ചെയ്യാൻ ഇഷ്ടമല്ല കർമ്മങ്ങൾ ചെയ്യാൻ, അവർക്ക് അസുഖം ഒരു കാരണമാണ്, ഒഴുകൊഴിവായിട്ട് മാറും. അപ്പം അങ്ങനെ ആലസ്യം കാണിക്കുന്നവരെ അതിക്ക് ഇഷ്ടമായിരുന്നില്ല, ഒഴുകൊഴിവ് പറയുന്നവരെ അസുഖങ്ങളുടെ പേരിൽ. പുതിയ പുതിയ കുട്ടികൾ വരുമ്പോൾ ജ്ഞാനത്തിൽ ഇത്രയും പ്രാവീണ്യരല്ലെങ്കിലും ദാദി അവർക്കെപ്പോഴും ഗൈഡൻസ് നൽകുമായിരുന്നു. നോക്കൂ, ഓരോരുത്തർ കുടുംബത്തോടെ കോഴ്സിന് വരുമ്പോൾ എങ്ങനെ അവർക്ക് കോഴ്സ് എടുത്തു കൊടുക്കണം, എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം. ദാദി അവരെ ആദ്യം 5 മിനിറ്റ് കാണും, അവരോട് സംസാരിക്കും, അതിനുശേഷം ഞങ്ങളോട് കോഴ്സ് എടുത്തു കൊടുക്കാൻ പറയും. ദാദി എല്ലാവരെയും ലാൽ ലാൽ എന്നാണ് വിളിച്ചിരുന്നത്, കുഞ്ഞേ കുഞ്ഞേ എന്ന്, ഓമനകളെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എന്നിട്ട് ദാദി ഞങ്ങൾക്ക് അവരോട് ദാദി സംസാരിക്കുമ്പോൾ ദാദിക്ക് മനസ്സിലാവും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, 5 മിനിറ്റിൽ തന്നെ. എന്നിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം തരും, ഇവർക്ക് ശാന്തിയുടെ കാര്യം വേണം പറഞ്ഞു കൊടുക്കാൻ, കുടുംബത്തിൽ എങ്ങനെ ശാന്തമായിട്ട് ജീവിക്കണം. ചിലപ്പോൾ പറയും ഇവർക്ക് ആത്മാവിൻ്റെ കാര്യം വേണം കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ. അതായത് ആര് കോഴ്സിന് വന്നു അവർക്ക് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ദാദി അതിനനുസരിച്ച് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ, ക്ലാസ് എടുക്കാൻ പോകുന്നവർക്ക് ഡയറക്ഷൻ തരുമായിരുന്നു. ഞങ്ങൾ അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരും, അതിനുശേഷം ദാദി അവരെ കണ്ട് സംസാരിച്ച് അവരുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങൾ തീർക്കുമായിരുന്നു. ജഗദീഷ് ബൈക്ക് ദാദിജിയോട് വളരെയധികം ബഹുമാനമായിരുന്നു. ജഗദീഷ് ബൈ അറിയാലോ അതെല്ലാവർക്കും, ഈശ്വരീ യജ്ഞത്തിൽ ബാബയുടെ അനന്യപുത്രൻ. യജ്ഞത്തിൽ ഏകദേശം 1951 ഡൽഹിയിൽ സേവാകേന്ദ്രം ആരംഭിച്ചപ്പോൾ വന്ന ബാബയുടെ വിശേഷമുക്താണ്. ബാബ വ്യാസൻ, സഞ്ജയൻ എന്നെല്ലാം അപരനാമധേയം നൽകി ബാബ സ്വയം ബഹുമാനിച്ചിരുന്ന വിശേഷപുത്രൻ. ഗണേശനെന്നും ബാബ വിളിക്കുമായിരുന്നു. യജ്ഞത്തിലെ എല്ലാ സാഹിത്യവും എല്ലാ പുസ്തകങ്ങളും ഭൈജി എഴുതിയതാണ്, ഇംഗ്ലീഷിലെ ഹിന്ദിയിലുമുള്ള എല്ലാ പുസ്തകങ്ങളും. അതാണ് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഈ ദാദിമാരുടെയൊക്കെ അനുഭവങ്ങളെല്ലാം കൂടുതലും ഫൈസാബ് അവരുടെ അടുത്തുനിന്ന് എഴുതി വാങ്ങിയതും അവരോട് സംസാരിച്ച് കുറിപ്പുകൾ ഉണ്ടാക്കിയെടുത്തതുമാണെല്ലാം. ജഗദീഷ് ഭായി വളരെയധികം ദാദിജിക്ക് ബഹുമാനം കൊടുത്തിരുന്നു. എന്താ കാരണം? കാരണം ദാദിജിയുടെ ത്യാഗം കണ്ട് ഭൈജി വളരെയധികം പ്രഭാവിതനായി. കാരണം ദാദി എത്ര വലിയ സമ്പന്ന കുടുംബത്തിലേതാണെന്ന് ഭൈജിക്കറിയാമായിരുന്നു. ഗുൽസാർ ദാദിജിയെ പോലെയുള്ള ഇത്രയും നല്ലൊരു രത്നത്തെ ബാബയുടെ യജ്ഞത്തിന് തന്നു. ഇത്രയും വലിയ ഡൽഹി സോണിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട്, എന്നിട്ടും രാത്രിയും പകലും അക്ഷീണയായി സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഈ കാരണങ്ങളാൽ ഇതെല്ലാം കണ്ടിട്ട് ജഗദീഷ് ഭൈജിക്ക് ഉള്ളുകൊണ്ട് ദാദിജിയോട് വളരെയധികം ബഹുമാനമായിരുന്നു. ദാദിയെ കണ്ടാൽ ഭൈജി ഉടനെ എഴുന്നേറ്റ് കൈകൂപ്പുമായിരുന്നു. വിനയത്തോടുകൂടി കൈകൂപ്പിക്കൊണ്ട് എപ്പോഴും ദാദിയോട് ഓംശാന്തി പറയുമായിരുന്നുള്ളൂ. അത്രയധികം ഹൃദയത്തിൽ നിന്ന് ഭായ് സാബ് ദാദിജിക്ക് ബഹുമാനം നൽകിയിരുന്നു.
ദാദിജിയുമായി ഭൈസാബിരുന്ന് വളരെ നല്ലതുപോലെ ആത്മീയ സംഭാഷണം നടത്തുമായിരുന്നു. ദാദിജിയോട് ഭൈജി പറയും, ദാദിജിയുടെ വയൽ നിന്ന് കേൾക്കുമ്പോഴാണ്, ബാബയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്ക് നല്ലതുപോലെ എഴുതാൻ കഴിയുക. അതുകൊണ്ട് എപ്പോൾ ദാദിയെ കണ്ടാലും ബാബയുടെ ധാരാളം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ടതിനെയെല്ലാം പുസ്തകമാക്കി മാറ്റും. ദാദിജിക്കും ജഗദീഷ് ഭായിയോട് വളരെയധികം സ്നേഹവും വിശ്വാസവുമായിരുന്നു. കാരണം ദാദിയുടെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ബാബയുടെ എന്ത് കാര്യം പറഞ്ഞാലും ജഗദീഷ് ഭായി തീർച്ചയായും അതെല്ലാം മനസ്സിലാക്കും. ദാദി പറയുന്നത് മനസ്സിലാക്കാനുള്ള വേവ് ലെങ്ത് ഭൈസാബിനുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിലുണ്ടായിരുന്ന ബാബയുടെ കാര്യങ്ങളെല്ലാം ഭൈസാബുമായിട്ട് ദാദിജി പങ്കുവയ്ക്കുമായിരുന്നു. ദാദിജിയുടെ അന്തിമ നിമിഷങ്ങളെക്കുറിച്ച് ഇനി പറയുകയാണ്. 1993 മധുബനത്തിൽ രാജാക്കന്മാരുടെ ഒരു വലിയ പ്രോഗ്രാം നടന്നിരുന്നു. ആ സമയത്ത് ദാദിയുടെ ആരോഗ്യം അത്ര സുഖകരമായിരുന്നില്ല. പക്ഷേ ദാദിക്ക് എനിക്ക് മധുവൻ പോകണമെന്ന് വളരെയധികം ഇച്ഛയുണ്ടായിരുന്നു. ജഗദീഷ് ഭായിയപ്പോൾ ദാദിജിയെ ഫ്ലൈറ്റിൽ മധുബനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ധൈര്യം കാണിച്ചു. ദാദിജി രാജാക്കന്മാരുടെ ആ പ്രോഗ്രാമും കണ്ടു. ആരോഗ്യം വളരെ മോശകരം ആയിരുന്നു എങ്കിലും ബാബയുടെ അവതരണം നടന്നിരുന്നു. ആ സമയത്ത് ബാബ മിലനും നടത്തി. അതിനുശേഷം 1 ഗ്ലോബൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് എടുത്തു. അപ്പോൾ ദാദിജിയുടെ ശരീരത്തിൻ്റെ പ്രായം 89 വയസ്സായിരുന്നു. 1 ട്രീറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം 1993 89 വയസ്സിൽ ദാദിജി ഗ്ലോബൽ ഹോസ്പിറ്റലിൽ തന്നെ തൻ്റെ പഴയ ശരീരം ത്യാഗം ചെയ്ത് ബാബ് ദാദയുടെ മടിത്തട്ടിലേക്ക് പോയി. പുഷ്പബേഞ്ചി ഓർമ്മിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം തന്നെ ദാദിജിയായിരുന്നു. ദാദിജിയുടെ പ്രായവും ശരീരത്തിൻ്റെ അവസ്ഥയും കണ്ടാൽ ദാദി ശരീരം വിട്ടുപോയത് ഒരാശ്ചര്യമുള്ള കാര്യമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു വലിയ ഒരു കാലിക്കാലി അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. ഉള്ളിൽ എന്തെല്ലാമോ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ഗുൽസാർ ദാദി അപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാലും ഓൾറൗണ്ടർ ദാദി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു നിശ്ചിന്ത ജീവിതമായിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷെ ദാദി പോയതോടുകൂടി ആ നിശ്ചിന്തത നഷ്ടപ്പെട്ടു. കാരണം ദാദി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നുമായിരുന്നു, വലിയൊരാൾ വീട്ടിലുണ്ട്, രക്ഷകർത്താവ് വീട്ടിലുള്ളതുപോലെയായിരുന്നു. ഞങ്ങളെല്ലാം കൊച്ചുകുട്ടികളെ പോലെ ആത്മീയ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. എന്നാൽ ദാദിയുടെ അഭാവത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഓരോ കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നു. അച്ഛ ഓം ശാന്തി. അതായിരുന്നു ദാദിജിയുടെ ദിവ്യമായ അനുസ്മരണം. അപ്പോൾ ഇന്ന് നമ്മളെന്താ കേട്ടത്? ദാദിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഇന്ന് നമുക്ക് എന്തൊക്കെ പ്രേരണ കിട്ടി? ദാദിജി മുഖ്യ പോയിൻ്റ് ഏതായിരുന്നു പറഞ്ഞ ആദ്യം?
ദാദിജി യജ്ഞത്തിലെ ആദിരത്നമായിരുന്നു. പക്ഷേ ആദിരത്നങ്ങളുടെ ത്യാഗം അവരുടെ ത്യാഗത്തിൻ്റെത് ഇതിഹാസമായിരുന്നു. അതാണ് പറഞ്ഞത്, ദാദി ഡ്രസ്സ് അയൺ ചെയ്തിട്ട് ഉപയോഗിച്ചിരുന്നില്ല, മടക്കി തലയണയുടെ അടിയിൽ വെച്ച് ഉപയോഗിച്ചു. പക്ഷേ പുതിയ തലമുറ അതുപോലെ തന്നെ ചെയ്യണം എന്ന് ദാദി ഒരിക്കലും ശാഠ്യം പിടിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടി ദാദി ഇളവുകൾ ചെയ്തു കൊടുത്തു. കാരണം അവർക്ക് ആണ് പുഷ്പബേൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല എന്ന് ദാദിക്ക് മനസ്സിലായി. അതുകൊണ്ട് അയൺ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തു. അപ്പോൾ ബാബയുടെ യജ്ഞത്തിൽ കാരണം അത്രയും ത്യാഗത്തിനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല എന്ന് ദാദിജിക്ക് മനസ്സിലായി. ഓരോ ത്യാഗത്തിനും അതിൻ്റെ ഭാഗ്യമുണ്ട്, അത് വേറെ വിഷയം. ദാദിമാരുടെ ത്യാഗവും അവരുടെ ഭാഗ്യവും വേറെ. പക്ഷെ തലമുറ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കണേ, ത്യാഗത്തിനുള്ള ശക്തി യജ്ഞത്തിലായാലും കുറവാണ്, ലൗകികത്തിലായാലും ഓരോ ദിവസം കഴിയുന്നതോറും ആത്മാക്കളുടെ എല്ലാം ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമ്മളും ഈ പോയിൻ്റ് വളരെയധികം റിയലൈസ് ചെയ്യണം. കാരണം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ബാബ വീട്ടിലാണെങ്കിലും പുതിയ തലമുറ നമ്മൾ തന്നെ ബാബയുടെ വീട്ടിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഹോ ബാബയുടെ വീട്ടിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബാബയുടെ മക്കൾ, 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, നമ്മളുടെ മുന്നിലുള്ള 10-25 വർഷത്തിൻ്റെ അല്ലെ 30 വർഷത്തിൻ്റെ 40 വർഷത്തിൻ്റെ ചരിത്രമൊക്കെ ഇല്ലേ നമുക്കറിയുള്ളൂ. യജ്ഞം 85 വർഷമായെങ്കിലും എന്നാൽ പോലും നമ്മൾ ഓരോ സെൻറ്ററിലെയും തുടക്കത്തിലെ ആദിയിലെ രത്നങ്ങളായ മക്കൾ, ആ ആദ്യകാലത്തെ ആദ്യത്തെ തുടക്കത്തിലെ 4-5 വർഷത്തിലെ ബാബയുടെ മക്കൾ എപ്പോഴാണോ പഴയവർ കൂടിച്ചേരുന്ന അപ്പോൾ പറയാറുണ്ടല്ലോ ആ സമയത്തെ ത്യാഗം, തപസ്, സേവനം. കാരണം സാധനങ്ങളില്ലാതെ നമ്മൾ ബാബയുടെ സേവനം ചെയ്തു, ഒരു സാധനങ്ങളുടെയും സപ്പോർട്ടില്ലാതെ തപസ് ചെയ്തു. അന്നൊന്നും ഒരു കമൻട്രി കേൾക്കാൻ പോലുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ, കമൻട്രി ലൈവായിട്ട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ലേ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ കമൻട്രി ഇട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ടേപ്പ് റെക്കോർഡറോ എന്തെങ്കിലും ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യം. ബാക്കി കമൻട്രി ആണെങ്കിലും പ്രിൻ്റ് ചെയ്ത് എഴുതിയ പ്രിൻ്റ് ആണ്, പേപ്പറാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നോ അല്ലേ, അമൃതവേളയ്ക്ക് വേറെ കമൻട്രി, സന്ധ്യായോഗത്തിന് വേറെ, ട്രാഫിക് കൺട്രോളിന് വേറെ, ഓരോ സ്ഥിതികളെക്കുറിച്ചും കമൻട്രി. അന്ന് ആർക്കും ഒന്നിൻ്റെ ആവശ്യമില്ല, ബാബ വിളിച്ച എല്ലാവർക്കും അവനവൻ്റെ ബുദ്ധിയോഗം സെക്കൻഡിൽ ബാബയുടെ അടുത്ത് എത്തിയിരുന്നു. ഹൃദയം കൊണ്ട് അത്ര സ്നേഹമായിരുന്നു ബാബയുടെ അടുത്ത് ആദ്യയിലെ കുട്ടികൾക്ക്. ഇപ്പോൾ ഉള്ളവർക്കില്ല എന്നുള്ളതല്ല, പക്ഷെ വ്യത്യാസമുണ്ടായിരുന്നു അല്ലേ. അവരുടെ ത്യാഗവും കൂടുതലായിരുന്നു, ആദ്യയിലെ മക്കൾക്ക് ഭാഗ്യവും കൂടുതലായിരുന്നു, തപസ്സും കൂടുതലായിരുന്നു, സേവനവും കൂടുതലായിരുന്നു. ഇന്നും സേവനമുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്, പക്ഷെ അന്നത്തെ സേവനത്തിൻ്റെ രീതികളെ വേറെയാണല്ലോ അല്ലേ. ഓരോ സ്ഥലത്തും നോക്കും എന്തെന്തെല്ലാം സേവനങ്ങൾ. ഓരോ അമ്മമാരും ഭായിമാരും ഇപ്പോൾ ആലോചിക്കുമ്പോൾ സിസ്റ്റർക്ക് തന്നെ ഓർമ്മ വരികയാണ്, പാലക്കാട് വന്ന സമയത്ത് ആദ്യം 100,000 നോട്ടീസ് ഒരുമിച്ചടിച്ചിട്ട്, ആ നോട്ടീസിൻ്റെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു നിമിഷം എന്നായിരുന്നു ആ നോട്ടീസിൻ്റെ പേര്. ഈ അതിൻ്റെ ഹെഡിങ്ങിൽ ക്യാപ്ഷൻ വേർഡ് ഇതായിരുന്നു, ഈ ഒരു നിമിഷം സഫലമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സഫലമാക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ നോട്ടീസും കൊണ്ട് ബാബയുടെ മക്കൾ, കുറച്ച് അമ്മമാരും ബ്രദേഴ്സും, കൂടുതലും പ്രായമുള്ളവർ, കുറച്ച് ചെറുപ്പക്കാർ, കുറച്ച് ഭായിമാർ, ആദിയിലെ കുറച്ച് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ബ്രദേഴ്സിൻ്റെ ഈ ഗ്രൂപ്പ്, ആദിയിലെ ബ്രദേഴ്സ്, നമ്മുടെ തുടക്കത്തിലെ ഈ കുമാർസിൻ്റെ ഒരു നല്ല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ജി കെ ഭായ്, നാരായണൻകുട്ടി ഭായ്, കണ്ണൻ ഭായ്, ബാബുരാജ് ഭായ്, ആ തുടക്കത്തിലെ ബ്രദേഴ്സിൻ്റെ ഒരു ആ കൂട്ടം, കുമാർസ് ആണെങ്കിലും ഒരു ഗ്രൂപ്പ്, ബാക്കി ബ്രദേഴ്സ് കുടുംബത്തിലുള്ളവരാണെങ്കിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ അമ്മമാരും സഹോദരങ്ങളും അല്ല, അന്നെല്ലാവർക്കും സൈക്കിളേ ഉള്ളൂ, ബൈക്ക് പോലും ഉണ്ടായിരുന്നില്ല ആർക്കും. പക്ഷെ ആ സമയത്തെ സേവനം, എല്ലാവരുടെയും മനോഭാവം, ആ സമയത്തെ കൂട്ടായ്മ, നടന്ന സേവനങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ആ സേവനങ്ങളൊക്കെ എങ്ങനെ നടന്നു, ഓരോ വീട് വീട് തോറും
ജില്ലയുടെ ഒരു ഭാഗത്തും അവിടെ മക്കളെത്താത്തതുണ്ടാവില്ല. രാവിലെ ഒരു പൊതി ചോറും കൊണ്ടെല്ലാവരും പോവും. ചോറ് തന്നെ കൊടുക്കാൻ ഒരു പേരും കൂടി ഉണ്ടാവില്ല. രസം ഉണ്ടാക്കി ചോറ് അതിൽ മിക്സ് ചെയ്ത് രസം ചോറ് കവറിലിട്ട് ഒരച്ചാറിൻ്റെ പീസും കവറിനകത്തിട്ട് കൊടുക്കും. അതുകൊണ്ട് പാവട മക്കൾ നാടായ നാട് മുഴുവൻ ഓരോ ദിവസവും കയറി ഇറങ്ങി വീട് വീടാന്തരം പോയി ബാബയുടെ സേവനം ചെയ്ത് അങ്ങനെയാണ് ബാക്കി നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തും ബാബയുടെ മക്കൾ എത്ര സേവനം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള ചരിത്രം അതിനേക്കാളുമാണ്. നമ്മൾ നമ്മുടെ മുതിർന്ന സിസ്റ്റേഴ്സിൽ നിന്ന് കേൾക്കാറുണ്ടല്ലോ, പങ്കജ്ഠം രാധാഷ്ഠം ജലജ ബെൻ മീനാക്ഷി സിസ്റ്റർ എല്ലാവരും അനുഭവങ്ങൾ പറയാറുണ്ടല്ലോ കേരളത്തിൻ്റെ തുടക്കത്തിലെ സേവനങ്ങളെക്കുറിച്ച്. വാസംഭായിയും ഓരോരുത്തരും അവർ സേവനം ആരംഭിച്ച സമയത്തെ അല്ലെ ബാബയുടെ ഒന്ന് കയറിയിരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതിരുന്ന കാലം. അപ്പോൾ ആ ത്യാഗത്തോടു കൂടി ചെയ്ത സേവനത്തിലൂടെ ബാബയുടെ എത്ര മക്കൾ നല്ല നല്ല കുട്ടികളെ രത്നങ്ങൾ റെഡിയായി അല്ലേ. അപ്പോൾ നമ്മളും നമ്മുടെ ദാദിമാരുടെ ഈ അനുഭവം നമ്മുടെ മുതിർന്നവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വലിയ സമ്പത്താണ് കിട്ടണം. പുതിയ തലമുറകളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ദാദിയിൽ നിന്ന് നമ്മളതാ പഠിച്ചത്. നമ്മുടെ ത്യാഗം ഒരുപക്ഷെ അവർക്ക് ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. മക്കളുടെ വിഷയത്തിലാണെങ്കിലും നമ്മളിത് നോട്ട് ചെയ്യണം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ കുട്ടികളെന്താ ഇങ്ങനെ? തീർച്ചയായും അവരും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആത്മാവിൻ്റെ ആ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വളരെ യുക്തികൾ നമ്മൾ ബാബയിൽ നിന്ന് പഠിച്ച് ആ യുക്തികളെ തന്നെ ഉപയോഗിക്കണം, വീട്ടിലാണെങ്കിലും ബാബയുടെ വീട്ടിലാണെങ്കിലും. അടുത്ത പോയിൻ്റ് എന്തായിരുന്നു ദാദിയുടെ പറഞ്ഞത്? ദാദിജി അല്ലേ, എങ്ങനെ ഓരോ ആത്മാക്കളെയും നോക്കി അവർക്ക് വേണ്ടുന്ന ഡയറക്ഷൻ ദാദി കൊടുത്തിരുന്നു. അവസാനം വരെ ദാദിയുടേത് അല്ല, എല്ലാ ദാദിമാരും നമ്മൾ കേട്ടിട്ടില്ലേ, അവരൊരു നിമിഷം പോലും വെറുതെ ഇരിക്കുമായിരുന്നില്ല. എപ്പോഴും സ്റ്റുഡൻറ്റ് ലൈഫായിരുന്നു. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? അവർക്ക് ആലസ്യവും അലസ്യത ഇഷ്ടമായിരുന്നില്ല. ആ പോയിൻ്റ് നമ്മളെല്ലാവരും അണ്ടർലൈൻ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ആലസ്യം കാരണം, അലസത കാരണം എന്തെങ്കിലും അസുഖം പറഞ്ഞ് ചിലരുണ്ടല്ലോ, ഡെയിലി എന്തെങ്കിലും കാരണം പറയും പോയി കിടക്കാൻ. ഒന്നീ കാലുവേദന, അല്ലെങ്കിൽ കൈവേദന, അല്ലെങ്കിൽ തലവേദന, കാരണം പോയി കിടക്കണം, വെറുതെ കിടന്നുറങ്ങണം. അതിനുവേണ്ടി എന്തെങ്കിലും കാരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ യോഗം ചെയ്താൽ ഇരുന്നുറങ്ങുക, മുരളി കേട്ടാൽ ഇരുന്നുറങ്ങുക. ഈ രീതിയിലൊരു ആലസ്യത്തിൻ്റെ നേച്ചറാണ് നമ്മളെങ്കിൽ അത് നമുക്ക് നല്ല നഷ്ടം ഉണ്ടാക്കും. അപ്പം നമ്മുടെ ആ ആലസ്യം മാറ്റാൻ, എനിക്ക് അമൃതവേളയ്ക്ക് എഴുന്നേറ്റിരിക്കുമ്പോൾ ഉറക്കം വരുന്നു, അപ്പം ഞാൻ അത് മാറ്റാൻ എന്ത് ചെയ്യണം? മുരളി കേൾക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, അത് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? വീട്ടിൽ ഫുൾ ഡേ അല്ലെങ്കിൽ ജോലിസ്ഥലത്തുള്ള കാര്യവ്യവഹാരങ്ങൾ ചെയ്യാതെ ആ സമയത്ത് ആലസ്യം വരുന്നുവെങ്കിൽ അതിൽ നിന്ന് മുക്തമാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്താൽ എൻ്റെ ആലസ്യം മാറും? ആലസ്യത്തെയാണ് മാറ്റേണ്ടത്, പകരം എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയരുത്. നമ്മൾ അസുഖങ്ങളുടെ ഒഴിവുകഴും അതും ഇതും മറ്റുള്ളവരെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് നമ്മുടെ ആലസ്യത്തിൻ്റെ മേലെ മണ്ണിട്ട് മൂടരുത്. നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. അടുത്ത പോയിൻ്റ് എന്തായിരുന്നു നമുക്ക് തന്നത്? ദാദിയിൽ നിന്ന് ദാദി എല്ലാവരും സമയത്തിന് വേണ്ടുന്ന ആരോടെന്ത് പറയണോ അവർക്ക് ആ പോയിൻ്റെ പറഞ്ഞു കൊടുക്കാവൂ. എല്ലാവരോടും പോയി എല്ലാ കാര്യങ്ങളും ജ്ഞാനത്തിൻ്റെ പറയാൻ പാടില്ല. ശാന്തി വേണ്ടവർക്ക് ശാന്തിയെക്കുറിച്ച്, കുടുംബ വിഷയങ്ങളുള്ളവർക്ക് അവിടെ സമാധാനം കാണാൻ എന്ത് വേണം? അത് കേട്ട് ആദ്യം മനസ്സ് ശാന്തമായാലേ പിന്നെ ജ്ഞാനം ഉള്ളിൽ പോവുള്ളൂ. അല്ല, നമ്മുടെ കയ്യിൽ ജ്ഞാനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെ കണ്ടാലും ജ്ഞാനം എല്ലാം കൂടെ ഒരുമിച്ച് കൊട്ടാൻ പാടില്ല. ലാസ്റ്റ് പോയിൻ്റ് ഏതായിരുന്നു? ജഗദീഷ് ഭായി ദാദിജിയുടെ ത്യാഗത്തിൻ്റെ മഹാനതയ്ക്ക് മുമ്പിൽ ജഗദീഷ് ഭായി എപ്പോഴും ദാദിയെ നമിച്ചിരുന്നു. കാരണം എന്താ? ഒന്ന്, ദാദി ഇത്രയും സമ്പൽ സമൃദ്ധമായ കുടുംബം, സിന്ധിലെ ഏറ്റവും വലിയ ധനാഢ്യ കുടുംബാംഗമായിരുന്നു. അവിടുന്നാണ് ദാദി സർവസ്വം ത്യാഗം ചെയ്തിട്ട് ഇറങ്ങി വന്നത്. എന്നിട്ട് യജ്ഞത്തിൽ വന്നിട്ട് അക്ഷീണ സേവാധരി, നമ്മൾ കേട്ടില്ലേ, ദാ ബാബ 17 ഡ്യൂട്ടികളാണ് ഒരേ സമയത്ത്, അതിൽ നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെ.
യജ്ഞത്തിൻ്റെ സെക്യൂരിറ്റിയുടെ മുഴുവൻ ചാർജും ദാദിയായിരുന്നു. ആലോചിച്ച് നോക്കൂ, എത്ര ഉത്തരവാദിത്വം. A to Z പണികൾ ദാദി എടുത്തിട്ട്. മറ്റൊന്ന് ദാദിയുടെ ത്യാഗത്തിൻ്റെ പോയിന്റിൽ നമ്മൾ എന്താ കേട്ടെ, ഗുൽസാർ ദാദിയെ പോലെയുള്ള ഇത്രയും ശ്രേഷ്ഠമായൊരു കന്യകയെ ബാബയ്ക്ക് ഇത്രയും ഒരു രത്നം, ഭഗവാന്റെ രഥത്തെ ബാബയ്ക്ക് മുന്നിൽ സമർപ്പിച്ചു. എന്നിട്ടും അതെൻ്റെ മകളാണെന്നുള്ള മോഹമൊന്നും ദാദിക്കുണ്ടായിരുന്നില്ലേ. നമ്മളും ബാബയുടെ യജ്ഞത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും ഇത് നോക്കണം. നമ്മളെല്ലാവരും പല സേവനങ്ങളും പല ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നിട്ടും നമ്മൾ എത്രത്തോളം അക്ഷീണ സേവാധാരിയാണ്. ശരീരം, മനസ്സ്, ധനം എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാലും ബാബ പറയും സേവനത്തിൽ നമ്പർ വൺ ആയിരിക്കണം. അതാണ് ബാബയുടെ സ്നേഹം, ആദരവ്. യജ്ഞത്തിലെ സർവരുടെയും സ്നേഹാദരവ് നമുക്ക് വാങ്ങിത്തരുന്നത് അല്ലേ. അപ്പോൾ ഈ ഓരോ പാഠങ്ങളും ഇന്ന് നമുക്ക് എടുക്കാം. ഓം ശാന്തി.